നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ദന്ത രോഗങ്ങളിൽ ഫ്ലൂറൈഡിന്റെ മഹത്വത്തെ കുറിച്ചാണ്. നമുക്കറിയാം ലോകത്തെ തന്നെ ഭൂരിഭാഗം ആൾക്കാരെ ബാധിക്കുന്ന ഒരു രോഗമാണ് ദന്തക്ഷയം. അപ്പോൾ ഇതിൽ നമ്മുടെ ഗവേഷകർ കണ്ടുപിടിച്ച ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഫ്ലൂറൈഡ് മണിഘടകത്തിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ ഫ്ലൂറൈഡ് മണിഘടകം നമുക്ക് നമ്മുടെ ലോകത്തിൻ്റെ പുഴത്തുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പ്രകൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ മീൻ, പഴം, തൈല, ജവാർ എന്നിവയിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, മൗത്ത് വാഷ്, ജെൽ ഫോം, ഫ്ലൂറൈഡ് സപ്ലിമെൻറ്റ്സിൽ കാണുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എനാമൽ എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഫസ്റ്റ് ലെയർ, ഈ എനാമലിൻ്റെ പ്രതിരോധ ശക്തിയെ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ വായിലുള്ള അണുക്കളുടെ വളർച്ച നിർത്തിപ്പിക്കുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ ഫ്ലൂറൈഡിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിന്റ്സ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒന്ന് ടോപ്പിക്കൽ, രണ്ടാമത് സിസ്റ്റമിക്. ടോപ്പിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റ്, മൗത്ത് വാഷ്, ജെൽ ഫോം വേരിയിൽ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ സിസ്റ്റമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ഫ്ലൂറൈഡേഷൻ, വാട്ടർ ഫ്ലൂറൈഡേഷൻ, സോൾട്ട് ഫ്ലൂറൈഡേഷൻ അല്ലെങ്കിൽ ഡയറ്ററി ഫ്ലൂറൈഡേഷൻ വരിയിൽ കാണാൻ പറ്റുന്നതാണ്. മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ഫ്ലൂറൈഡേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഫ്ലൂറൈഡേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ ഡയറ്ററി ഫ്ലൂറൈഡേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കാണുന്ന ഫ്ലൂറൈഡേഷൻ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വാട്ടർ ഫ്ലൂറൈഡേഷൻ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും യൂസ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ വാട്ടർ ഫ്ലൂറൈഡേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ 1 PPM ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡോസ് അത് പറയുന്നത്. ഈ ഒരു ഡോസ് കൂടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. അതുപോലെ തന്നെ 3 വയസ്സ് കുറവുള്ള പിള്ളേർക്ക് നമ്മൾ 1 mg/kg ആണ് ബോഡി വെയ്റ്റ്, ഇത് നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലെവല് പറയുന്നത്. ഈ അളവ് കൂടുകയാണെങ്കിൽ നമ്മൾ അഡൽട്ട് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ഡെൻറ്റൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ ഫ്ലൂറോസിസിന് അസുഖത്തിന് ഇത് കാരണമാകും. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഞാൻ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ സോഴ്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഇത്രയും ഉപയോഗമുള്ള ഈ ഫ്ലൂറോയിഡിന് കുറച്ച് ദോഷങ്ങളുമുണ്ട്. ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡൽട്ട്സ് ആയിട്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോസാണ് 8 to 16 mg/kg ബോഡി വെയിറ്റുള്ള ഈ ഒരു ഫ്ലൂറോയിഡിൻ്റെ അളവ്. ഈ അളവ് കൂടുവാണെങ്കിൽ 5 or 10 years ശേഷം ഡെൻറ്റൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ ഫ്ലൂറോസിസ് പറഞ്ഞ അസുഖത്തിന് കാരണമാകും. ഡെൻറ്റൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ ഫ്ലൂറോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻറ്റലിനകത്ത് നമ്മുടെ പല്ലില് വെള്ള കളർ പാച്ചുകൾ അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ കറുത്ത നിറങ്ങളിൽ അവിടെ കറുപ്പുകൾ അല്ലെങ്കിൽ കറകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോണിൻ്റെ ശേഷി അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ തലവേദന, ഛർദിൽ, അമിതദാഹം എന്നിവ സിംറ്റംസിന് എല്ലാം കാരണമാകുന്നതാണ്. അപ്പം ഞാൻ ഈ മേലിൽ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് എന്ന് വെച്ചാൽ ബോണിൻ്റെ ശേഷി അല്ലെങ്കിൽ അതുപോലെ മലബന്ധം അല്ലെങ്കിൽ ഛർദിൽ അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ അമിതദാഹം അല്ലെങ്കിൽ നമ്മുടെ പല്ലിൽ ഞാൻ പറഞ്ഞ പോലെ ആ വെള്ള കളർ പാച്ചുകൾ അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ കറുത്ത നിറങ്ങൾ ഉള്ള കറകൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അടുത്ത് ഉള്ള ആശുപത്രി പോകുന്നത് ആണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് അഡൽസ് ആയിട്ട് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോസാണ് 8 to 16 mg/kg ബോഡി വെയിറ്റ്. 3 വയസ്സ് കുറവുള്ള പിള്ളേർക്കാണെങ്കിൽ 1 mg/kg ബോഡി വെയിറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു അളവ് കൂടുവാണെങ്കിൽ 5 or 10 years ശേഷം ഡെൻറ്റൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ ഫ്ലൂറോസിസ് വന്ന അസുഖത്തിന് കാരണമാകും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില രീതിയിലാണ് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ മൗത്ത് വാഷ് ഫ്ലൂറൈഡ് കണ്ടിട്ടുള്ള ഉപയോഗം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ നമുക്ക് നമ്മളുടെ ഡെൻറ്റിസ്റ്റിന് എടുത്തുപോയി ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പല്ലിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുകയും അതുപോലെ തന്നെ ദന്തക്ഷ എന്ന് പറഞ്ഞ ഈ അസുഖത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതും ആണ്. ഇത് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.